നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനിന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് COD കുറിച്ചിട്ടാണ്. COD നമ്മൾ ആദ്യമായിട്ടൊരു COD മൊബൈൽ കളിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാണ്ട്, കാര്യങ്ങളൊക്കെ അറിയാനുള്ള എന്തൊക്കെയാണ് എവിടെ കാണില്ലെന്ന് ഒരു പിടുത്തമുണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് ഒരാൾക്ക് തുറക്കുന്ന ഒരാൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു റിവ്യൂ, വലുതായിട്ടൊന്നുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല, ഞാൻ തീരെ വന്ന COD കളിച്ചിട്ടില്ല. പിന്നെ ചെറുതായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ ലെഫ്റ്റിൻ്റെ റൈറ്റിലെ മുകളിൽ നോക്കാം. മുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പാണ്. ഹെൽപ്പ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണല്ലോ ഹെൽപ്പ്. നമ്മൾ PUBG മൊബൈലുണ്ട് ഹെൽപ്പ്, പിന്നെ മെസ്സേജ്, പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ, പിന്നെ സെറ്റിങ്സ്, പിന്നെ സി, പിന്നെ CP എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ ഒരു പ്ലസ്സും ഉണ്ട്. പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ UC ഒക്കെ വാങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ അതുപോലത്തെ സാധനമാണ്. ഇതിൽ UC എന്ന് പറഞ്ഞാൽ ഇതിൽ CP ആണ്, സി എന്ന് പറഞ്ഞാൽ ഇതിൽ BP ആണ്. സിൽവർ എന്ന് പറഞ്ഞൊരു സാധനം ഇതിലില്ല എന്ന് തോന്നുന്നു, ഞാൻ അതിനെ കണ്ടില്ല. ചിലപ്പോൾ എനിക്ക് സി ആയിരിക്കാം സിൽവർ, സിൽവറോ BP ആയിട്ടാണ് സി എന്ന് പറയുന്നത്. പിന്നെ അല്ലേ CP, CP പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. പിന്നെ അല്ലേ ഇതിൽ നമ്മളെ ഈ റോയൽ പാസും കാര്യങ്ങളൊക്കെ, റോയൽ പാസിന് പകരം ഇതിൽ ബെറ്റൽ പാസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമുക്കിപ്പോൾ ഇനി PUBG പോലെ വിളിക്കാം റോയൽ പാസ് എന്ന് പറയാം കേട്ടോ. എല്ലാം ഇനി UC, CP അങ്ങനെ ഞാൻ പറയില്ല, എല്ലാം UC എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ BP എന്നായിരിക്കും ഞാൻ പറയുക. അപ്പോൾ നമുക്കെന്തായാലും ആദ്യം തന്നെ ബെറ്റൽ പാസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബെറ്റൽ പാസ് പറഞ്ഞാൽ ഇതിപ്പോൾ ഏത് സീസണാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളായിട്ടുള്ള സീസണും കാര്യങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. എവിടെയാണിത്? ഇതാണ് ഇതിൻ്റെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോരോ റിവാർഡുകളാണ് ഈ കാണുന്നത്. ഇത് റിവാർഡ് ഇങ്ങനെ പോയി 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 50 വരെ ഉണ്ട്. 50 കഴിഞ്ഞാൽ ഒരു കുറച്ച് ഒരു ഉണ്ടല്ലോ, 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 CP കിട്ടും. ഇതിലിങ്ങനെ നമ്മളിങ്ങനെ മറ്റേ PUBG മൊബൈൽ റിവാർഡ് തീർക്കുന്നതനുസരിച്ച് ഇപ്പോൾ കിട്ടുന്ന പോലെ തന്നെ ഈ CP ഉണ്ടല്ലോ, UC എന്ന് പറയാം. UC നമുക്കിങ്ങനെ ഒരു 600 യൂസ് ഇട്ടല്ലോ മിഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ അതിലോ നമുക്ക് CP നമ്മളെ കൈമേ കിട്ടുമോ. അപ്പോൾ അത് വെച്ചിട്ട് അടുത്തതിലേക്കുള്ള വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങാനായിട്ട് ഇവിടെ ബൈ പ്രീമിയം പ്ലസ് എന്നൊരു പരിപാടി ഉണ്ട്, അവിടെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഗെറ്റ് എല്ലാം ഫ്രീ ആയി, അതിൽ കിടക്കുന്ന ടയർ 50 റിവാർഡ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടില്ലേ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 230 CP ആണ് ഇതിൽ കൊടുക്കേണ്ടത് അതിന് എടുക്കാനായിട്ട്. ഇതാ നമുക്കുണ്ടല്ലോ ഫ്രീ ആയിട്ട് കിട്ടുന്നവർക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഈ ഫ്രീ എന്ന് പറഞ്ഞുള്ള സാധനങ്ങളാണ് ഉണ്ട്. ഒരു ഫ്രീ ഉണ്ട്, ഒരു പിന്നെ ഒരു ഫ്രീ, അത് ഞാൻ എത്തിയിട്ടില്ല. പിന്നെ CP ആണ് ഇതിൽ അങ്ങനെ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. പിന്നെ ഗണ്ണിൻ്റെ സ്കിന്ന്, ബൈക്കിൻ്റെ സ്കിൻ, ബൈക്ക് ഉണ്ടോ ഇതിൽ? ഇതെന്ത് സാധനമോ? ആ ഓ എന്തോ ഒരു വണ്ടി ഉണ്ട്. അതൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ഈ UC പൊട്ടിക്കേണ്ടി വരും ഇതിൽ. ഇത് മിഷൻ കളിക്കാൻ പറഞ്ഞാൽ അത്ര സിമ്പിളൊന്നുമല്ല. മിഷൻ ഇങ്ങനെ നമ്മൾ മാച്ച് ഇങ്ങനെ കളിച്ച് പോയാൽ അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും മിഷനെ കംപ്ലീറ്റ് ചെയ്യും. ഇതിൽ മിഷനൊന്നും എവിടെയും ഇവിടെ കാണണമൊന്നുമില്ല. അപ്പോൾ ആ ബെറ്റൽ പാസ് ഇങ്ങനെ പിടുത്താൻ കിട്ടിയിട്ടുണ്ടാവുന്നു. ബെറ്റൽ പാസ് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഫൈലാണ്. പ്രൊഫൈൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് നിന്ന് തുടങ്ങാം. ലെഫ്റ്റിൽ ഏറ്റവും മുകളിലായിട്ട് എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ പ്രൊഫൈൽ. പ്രൊഫൈൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ലെവലാണ്. നമ്മൾ ഈ മറ്റേ ലെവൽ ഉണ്ടാവില്ല, ലെവലൊന്നും കംപ്ലീറ്റ് ചെയ്യുന്ന വലിയ വലിയ സാധനങ്ങളൊന്നും PUBG കൊടുക്കില്ല. പക്ഷേ ഇതിലങ്ങനല്ല, നല്ല നല്ല കുറേ ഗണ്ണൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എനിക്ക് പിടുത്തില്ല, സ്കിന്നാണെന്ന് തോന്നുന്നു. ഇതൊക്കെ സ്കിന്നാണോ? സ്കിന്നായിരിക്കും ഇതൊക്കെ, ഒരു ഉറപ്പൊന്നുമില്ല. സ്കിന്നാണെന്ന് തോന്നുന്നു. ഒരു ഗണ്ണിൻ്റെ സ്കിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ AK-47 ആട്ടോ, AKM ഒക്കെ പേരുതാ. AKM ഇവിടെ കാണുന്നുണ്ട്, AK-47 ഡാമേജ് കാര്യങ്ങൾ. ഇതിലങ്ങനെ ഒരു 100-something ലെവലോളം ഉണ്ട്. ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം ഇങ്ങനെ ഓരോന്നും കിട്ടിക്കൊണ്ട് നിൽക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ മുകളിലായിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, അടുത്ത പ്രൊഫൈൽ. പ്രൊഫൈൽ പറഞ്ഞാൽ നമ്മളെ പേരും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ ഒരു ID ഉണ്ടാവും. ID വലിയൊരു ID ആണ് ഇതിൽ, ചെറിയ ID ഒന്നല്ല കേട്ടോ. പിന്നെ അടിയിൽ ക്ലാൻ്റെ പേരുണ്ട്. പിന്നെ നമ്മൾ എത്ര കളി കളിച്ച്, എത്ര കില്ലെടുത്ത് കാര്യങ്ങളൊക്കെ. ഞാനധികം കളിച്ചിട്ടൊന്നുമില്ല, ഇത് അച്ചീവ്മെൻ്റ് ഒന്നും അധികം കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പുറത്ത് നമ്മളെ റൈറ്റ് സൈഡിൽ കാണാം അച്ചീവ്മെൻ്റ് ഡിസ്പ്ലേ എന്നും മെഡൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. രണ്ടൊന്നും കിട്ടിയില്ല എനിക്ക്, ആകെ 6 എൻ്റെ കഴിഞ്ഞുള്ളൂ, മറ്റ് 22. എന്താ സംഭവം കിട്ടത്തല്ല. ഞാൻ അങ്ങനെ കളിച്ചിട്ട് വന്നാൽ നല്ല രാത്രി ഒന്ന് കയറി നോക്കി, ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ ഫ്രണ്ടല്ല ഇതിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഞാൻ എന്തെങ്കിലും വെളിച്ചായിട്ട് കയറി മലയാളം നടിച്ച് നോക്കി, ഒരു ചെങ്ങായി വന്നു, അവൻ്റെ പേര് ഒന്നാണ് കളി കളിച്ച് നോക്കി, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ പ്ലെയർ അച്ചീവ്മെൻ്റ്, അച്ചീവ്മെൻ്റ് പറഞ്ഞതൊക്കെയാണ്. എൻ്റെ ആകെ 5 അച്ചീവ്മെൻ്റാണ് കംപ്ലീറ്റ് ചെയ്ത്, ആകെ 10 ഉള്ളൂ ഇതിൽ. അത് വേറെന്താ സംഭവമാണ്. പിന്നെ അല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ മെഡൽ. മെഡൽ പറഞ്ഞാൽ വാരിക്കൂട്ടി എനിക്ക് മെഡലുകൾ തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതൊക്കെ എനിക്ക് കിട്ടിയ മെഡലാണ്, ഞാൻ വലിയ ആളാണ്, വലിയ പൈസക്കാരനാണ്. മെഡലൊക്കെ കൂടി ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസ്. പിന്നെ നമ്മളെ കരിയർ, ഇതെന്തോ എനിക്കെന്തോ ഒരു ഇൻവൈറ്റ് വരുന്നുണ്ട്, അത് ഒഴിവാക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കരിയർ റിസൾട്ട് എന്ന് പറയുന്ന സാധനമാണ്. അത് ഫുൾ വിക്ടറിയാണ്, ഫുൾ വിജയമേ ഉള്ളൂ, വിജയങ്ങളുടെ പാതയിലാണ്. 11, 22, 37, 40 കില്ലൊക്കെ വാരിക്കൂട്ടിയിട്ടുണ്ട് ഞാൻ COD. സിമ്പിളാണെന്ന് തോന്നുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഈ ബ്രൗൺസൊക്കെ വന്നേരോ 20, 40, 50 കില്ലൊക്കെ എടുക്കല്ല, 50 കില്ലൊക്കെ എടുക്കല്ലോ. അതുപോലത്തെ ഒരു പരിപാടിയാണ് എന്തെങ്കിലും. എന്തായാലും കുഴപ്പമില്ല, സംഭവം കളറാകുമല്ലോ. അടുത്തത് പറഞ്ഞാൽ വീടിലുണ്ടല്ലോ വേറൊന്നും കൂടി, അതിൻ്റെ അടിയിലായിട്ട് വേറൊന്നും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. നാച്ചുറൽ കേസ് ഓഫ് ഡ്രോ അങ്ങനെ എന്തോന്നാണ് ഏരിയ തോന്നുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മളെ ഈ
ഈ ലക്കി സ്പിന് പോലത്തെ പരിപാടിയാണ്. ഇതിലിങ്ങനെ പൈസ നമ്മളൊന്ന് പൈസ പൊട്ടിക്കാനുള്ള ഓരോ പരിപാടി ഇതിലും നടത്തുന്നുണ്ട്. ഓരോ കണ്ണിൻ്റെ സ്കിന്നും കാര്യങ്ങളും അല്ലാത്തതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഇതിലും കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ കേസും പിന്നെ അങ്ങനെ രണ്ടെണ്ണം ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നോടി വരും. അങ്ങനെ രണ്ട് ലക്കി സ്പിന്നിൻ്റെ പരിപാടി ഇതിലും പബ്ജിൻ്റെ അകത്ത് തന്നെയാണ് വരും തോന്നുന്നു. സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് പൈസ ഇങ്ങനെ വാരി കൂട്ടണമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് സെക്ഷനാണ്. ഇവൻറ്റ് തന്നെ മൂന്നെണ്ണമാണ്, ഫീച്ചേർഡ്, സീസണൽ, ഡെയിലി. മൂന്ന് ഇവൻറ്റ് കൊടുക്കണം. മൂന്ന് സൈസ് ഇവൻറ്റുകളാണ് ഇതിലുള്ളത്. നമ്മൾ മറ്റൊരു ടൈം ലിമിറ്റും പിന്നെ റെക്കമെൻഡും രണ്ടെണ്ണമാണല്ലോ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഇതിലും കുറേ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയില്ല. ഇവൻറ്റ് നിങ്ങളൊന്ന് ഇത് പബ്ജി കളിക്കുന്നവരാണ്, പബ്ജി അല്ല സി ഒ ഡി കളിക്കുന്നവരാണ് ഇവൻറ്റൊക്കെ ഒന്ന് നോക്കിയൊക്കെ. അതിൽ ഇപ്പോഴത്തെ ഇവൻറ്റ് ഞാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാഴ്ച, മൂന്നാഴ്ച, നാലാഴ്ച, അഞ്ചാഴ്ച കണ്ടിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അവർക്കൊന്നും പിടുത്തം കിട്ടില്ലല്ലോ. അപ്പോൾ ഇവൻറ്റിന് ഇപ്പോൾ കുറിച്ച് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ലോണം റീച്ച് ആകുമെന്ന് നോക്കട്ടെ. ആരെങ്കിലും ഇതൊക്കെ സി ഒ ഡി ഒക്കെ കയറി കളിക്കുമെന്ന് അറിയട്ടെ. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യും എന്തായാലും. പിന്നെ എന്ന് പറഞ്ഞാൽ ബെറ്റൽ പാസ് വടിയും നൽകുന്നുണ്ട്. മുകളിലും താഴത്തുന്നതിന് ബെറ്റൽ പാസ് കൊടുത്ത് രണ്ടെണ്ണം കൊടുക്കാറില്ലല്ലോ സാധാരണ. അതന്നെ അല്ലത്. ആ ബെറ്റൽ പാസ് എന്ന പരിപാടി വടിയും മുകളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കോമിക്സ് എന്ന പരിപാടി ഉണ്ട്. ഓരോ സ്റ്റോറി മോഡ് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കഥങ്ങം ഇങ്ങനെ ഇങ്ങനെ കഥങ്ങനെ വായിച്ച് 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 കഥ ഇങ്ങനെ പോകുക. അതിനനുസരിച്ചുള്ള ക്യാരക്ടറിനൊക്കെ കിട്ടും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഞാൻ അതിനെ കണ്ടില്ല. ആകെ നാല് കളികൾ ചുറ്റാലുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണാം. പിന്നെ ഉള്ള സ്റ്റോർ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഫീച്ചറുണ്ട്, ക്രേറ്റ് ഉണ്ട്, പിന്നെ എന്തോ സാധനമുണ്ട്, പിന്നെ ഗണ്ണിൻ്റെ ഒരു കോലം കാണുന്നുണ്ട്, പിന്നെ ടൈ ഇട്ടിക്കുന്ന ഒരാളുണ്ട്, പിന്നെ ഇതെന്താ സംഭവം, പിന്നെ കുറേ കൂപ്പൺ ഉണ്ട്, പിന്നെ സി, പിന്നെ സി പി സാധനങ്ങൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇതൊക്കെ വാങ്ങാം. സി പി എന്ന് പറഞ്ഞാൽ ഒരു 80 കിട്ടാൻ 79 rupees, 400 കിട്ടാൻ 399 rupees, 800 കിട്ടാൻ അത് അങ്ങനെ കണക്ക്. ആ 800 ദാറ്റ് ഇസ് ഫേക്ക്. ആ എന്തിലാവട്ടെ, പോലെന്തെങ്കിലൊക്കെ ചെയ്യും. പിന്നെ അല്ലേ 2000 5000 ടോട്ടൽ വരാനാണെങ്കിൽ 8000 rupees വരെ ഇവിടെ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലേ സി ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം, ഫ്രീ ആയിട്ട് ഇതിൽ ലോട്ട് ഓഫ് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിൽ ഫ്രീ ആയിട്ട്. കണ്ടില്ലേ കുറേ ഗണ്ണിൻ്റെ സ്കിന്നുണ്ട്. പിന്നെ അതെന്താണ് മാ തലയിലും തൊട്ടാണ്. പിന്നെ അങ്ങനെ പിന്നെ പിസ്റ്റളിൻ്റെ സ്കിന്ന്, കിന്നെ ഇഷ്ടമായ സ്കിന് കൊടുക്കേണ്ടത് ഇല്ലേ. നമ്മൾ മറ്റേ ഇത് വാങ്ങുകയാണെങ്കിൽ ഈ പ്രൈം പ്ലസ് എടുക്കണേ മാത്രമേ ഇങ്ങനത്തെ പരിപാടി കൊടുക്കുള്ളൂ. ഇതും പ്രൈം പ്ലസ്സിലാണോ? നോട്ട്. പർച്ചേസ് ചെയ്യാൻ കഴിയും. സി ഉണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. പിന്നെ ഉള്ളതും കുറേ കൂപ്പണാണ്. പിന്നെ പാരഷൂട്ടിൻ്റെ സ്കിന്ന്, പിന്നെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. ഇതിൽ ക്ലാസിക് മോഡൽ ഹെലികോപ്റ്ററൊക്കെ ഇതിൽ എന്തല്ല അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയുന്നുണ്ട്. ബെറ്റൽ പാസ് ക്ലാസിക് മോഡ് എന്ന സംഭവം ഭയങ്കര ഇതാട്ടോ. ഒരു ദിവസം സുഖമില്ല, ഞാൻ കളിച്ചു നോക്കി. ഇതിൽ ഏറ്റവും നല്ല TDM ആണ് ഒരു കാര്യമാണ്. പിന്നെ സി പി വെച്ചിട്ട് എന്തൊക്കെ വാങ്ങാൻ എല്ലാം ഇതിൽ വാങ്ങാൻ പറ്റും. അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൈയടിക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നീങ്ങണം. റൈറ്റ് സൈഡിൽ നമുക്ക് അടി നിങ്ങനെ ഒരു സ്റ്റോറിൻ്റെ അത് വന്നത് കൊണ്ട് നമുക്ക് താഴത്തു നിന്ന് തന്നെ തുടങ്ങാം. താഴത്ത് നമ്മൾ ഫീച്ചേർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ മൂന്ന് ഫോട്ടോ ഒക്കെ കണ്ടു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ മാപ്പാണ്. നമ്മൾ ഈ ആർക്കേഡ് ഇവോ ഗ്രൗണ്ട് കളിക്കുന്നവരെ മൂന്ന് മോഡ് കാണുമല്ലോ. ഈ ഇവോ ഗ്രൗണ്ടിൽ പേലോഡ് അല്ലെങ്കിൽ ഇവോ ഗ്രൗണ്ട് കളിക്കുന്നവർ അറീന, ഡെത്ത് മാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതിലോ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറി കളിക്കാറുണ്ട് എന്ന് തോന്നുന്നു. ഇതിനു മുന്നേ ഞാൻ എടുക്കുന്ന നേരം ഇവിടെ വേറെ എന്തോ ഒന്നിനി. അപ്പോൾ മൂന്നെണ്ണാണ് ഇതിലുള്ളത്. നമ്മൾ ഈ ഇത് കളിക്കുന്ന തന്നെ TDMൽ തന്നെ മൂന്നാല് TDM ഉണ്ടല്ലോ. ഡെത്ത് മാച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഇതിൽ മാപ്പിനാണ് മെയിനായിട്ട് ഇത് മാപ്പിനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ വല്ല മാറ്റങ്ങളൊന്നുമില്ല. സംഭവം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മാപ്പുകൾ ഇങ്ങനെ മാറ്റി 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 കളിച്ചൊക്കെ. ഇതിൽ ഏത് മാപ്പാണ് ഞാൻ കളിച്ചു വെച്ചാൽ ഇതിൽ കളിച്ച മാപ്പിൻ്റെ പേരെ തന്നെ എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോൾ ഏത് മാപ്പാണ് ഞാൻ കളിച്ചത്. ഞാനും ആട് വന്ന് ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഓൻ്റെ പരിപാടി കളിച്ച് ഓനിങ്ങനെ ഓരോരോ കളിയാട് കൊണ്ടുപോയി തന്നെ അത്ര ഉണ്ടായിട്ടുള്ളതിൽ. അപ്പോൾ ഫീച്ചേർഡ് മാപ്പാണ് മെയിനായിട്ട് മാപ്പാണ് അതിൽ ഒരു ഉൾക്കൊള്ളിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബെറ്റർ റോയലാണ്. ബെറ്റർ റോയൽ എന്ന് പറഞ്ഞാൽ നമ്മളീ പബ്ജി മൊബൈലൊക്കെ വരികയാണെങ്കിൽ ക്ലാസിക് മോഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ വലിയ രസമില്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. കേട്ടിടത്തോളം എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ ബെറ്റർ റോയൽ വലിയ രസമില്ല.
ബെറ്റർ റോയാലിനെ കുറിച്ച് പറയാം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ടി ഡി എം ആണ് സിഒഡിയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള. സിഒഡിയിൽ മൾട്ടിപ്ലയർ ആണ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ബെറ്റർ റോയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെവലപ്പ് ഉണ്ട്. ലെവലപ്പ് നമ്മൾ ഫസ്റ്റ് ടൈം ഒന്നും ബെറ്റർ റോയൽ കിട്ടാൻ ചാൻസ് ഇല്ല. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാനൊരു 9-ാമത്തെ ലെവൽ എത്തിയപ്പോഴാണ് എനിക്ക് ബെറ്റർ 9-8-ലോട്ടാണ് എനിക്ക് ബെറ്റർ റോയൽ ഓൺ ആയത്. പിന്നെ നമുക്ക് മൾട്ടിപ്ലയർ നോക്കാം. മൾട്ടിപ്ലയറിലും അങ്ങനെ തന്നെ കുറേ ലെവലപ്പ് ലെവലപ്പിനനുസരിച്ചിട്ടാണ് സാധനം കയറി. ആദ്യം തന്നെ മാച്ച് അപ്പോൾ റൈറ്റ് സൈഡും കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡും കഴിഞ്ഞ് ഇനി ഏറ്റവും അടിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും അടിയിലാണുള്ളത് ലേഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം, ലോഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ അത് നോക്കാം. നമ്മളെന്തോ തിളങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ട്. ബെറ്റർ റോയൽ നമ്മളെന്തല്ലോ നമ്മൾ ഈ ക്ലാസ്സിക് മോഡ് കളിക്കുന്ന നേരം ഓരോരോ ലോഡ് ഔട്ട് സെറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇതിൽ പറയുന്നത്. അതെങ്ങനെയാണ്, ഞാൻ ആകെ ഒരൊറ്റ ക്ലാസ്സിക് മോഡേ കളിച്ചുള്ളൂ. ഇതിൽ സംഭവം എങ്ങനെയാണെന്ന് പോലെ പിടുത്തൊന്നുമില്ല. അതൊന്നും ഗണ്ണൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇതിൽ. പിന്നെ അടിയിൽ നമുക്ക് ഈ പറഞ്ഞ തന്നെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഗണ്ണേ തന്നു. പിന്നെ കസ്റ്റമൈസേഷൻ, കസ്റ്റമൈസിലാണ് നമ്മൾ ഇമോട്ടും കാര്യങ്ങളൊക്കെ. എനിക്ക് ആകെ കിട്ടിയിട്ട് ഇമോട്ടല്ലേ. പിന്നെ നമ്മളെ മറ്റേ പെയിൻറ്റ് ഡബ്ബ, അത് നമുക്ക് കിട്ടാത്തതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഗണ്ണിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കൂട്ടിരുന്ന സാധനം. ഇൻവെൻട്രി എന്തായാലും എല്ലാവർക്കും അറിയാം. അങ്ങനെ 3 ഇതിൽ കൊടുക്കുന്നത്. ലോഡ് ഔട്ടിൽ 3 സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊന്നുള്ളത് ക്ലാന്. ക്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ക്ലാനിലും ജോയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും സിഒഡി മെമ്പേഴ്സ് ആണെങ്കിൽ എന്നൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. എൻ്റെ ഐ ഡി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്ന ചാൻസ് ഉണ്ടല്ലോ. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കും എൻ്റെ സിഒഡിൻ്റെ ഐ ഡി. എത്താൻ നിങ്ങൾക്ക് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ അത്ര വലിയ പ്രയോജനമല്ല, എന്നാലും എന്നെ ചേർക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാവുന്ന നന്നായിരിക്കും. ഇതിൽ കുറേ ക്ലാൻ്റെ പേരൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ക്ലാനിലും ചേർന്നിട്ട്, മലയാളീസിലെ ക്ലാനിലെ ചേർന്നൊരു കാര്യമല്ല. ഇതിനെപ്പറ്റി വല്ല ധാരണയൊന്നുമില്ലല്ലോ. അപ്പോൾ ഓലെ പറഞ്ഞ് കളിച്ച് ഒരു പിടുത്തം കിട്ടണമെങ്കിൽ നമ്മൾ മലയാളീസിലെ ക്ലാനിൽ ചേർന്നു. അതുകൊണ്ട് ക്ലാന് ഞാൻ ഇതൊന്നും ചേരാത്തതുകൊണ്ട് ക്ലാനെ കുറിച്ച് അധികം പറയില്ല. പിന്നെ ലീഡർ ബോർഡ് അങ്ങനത്തെ ഒരു പരിപാടി. നമ്മൾ ഓരോരോ കളിച്ചതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും, നമ്മൾ ഈ റാങ്ക് ഉണ്ടാകുമല്ലോ, നമ്മൾ ഈ കോൺഗ്രസ് കളിക്കുന്ന ടീം ഉണ്ടാകുമല്ലോ, ഓൾക്കൊക്കെ ഒരു സംഭവമാണ് ഇത്. ലെജൻഡറി ആണ് ഇതിൽ ഏറ്റവും മുന്തിയെന്ന് തോന്നുന്നു. അവിടെ ലെജൻഡറി കാണുണ്ട്. ഞാനിതിൽ ഒരൊറ്റൊന്ന് പോലും പെട്ടില്ല. ടയർ റിവാർഡ് ടയർ ആകെ 20 കൊടുക്കുന്നത് അല്ലല്ല, കുറേ എണ്ണം ഉണ്ട്. ഇതൊക്കെ ഇതീത്ത വലിയ ലെജൻഡറി പ്ലെയേഴ്സാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സും കാണുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ എത്ര സ്ഥാനത്താണ്, നോട്ട് ഇൻ ബോർഡോ. ഞാൻ അതിനെ കളിച്ചിട്ട് തന്നെ അല്ലാതെ അവർ പറയുന്നത്. പിന്നെ അല്ലേ നമ്മളെ ഈ KD കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ KD ഈ റാങ്ക് കിട്ടോ, ഫുൾ റാങ്കിങ് ആണ് ഇതിൽ. റാങ്കിങ് മൊത്തം ഇതിൽ കാണിക്കും. നമ്മളെ KD ഏറ്റവും വലിയ KD എന്ന് പറഞ്ഞാൽ 5.54 ഇതിൽ. സെർവർ ഫ്രണ്ട്സിലാട്ടോ, സെർവറിൽ എടുക്കട്ടെ. 5.5 ഓ ഹാക്കറാന്ന് തോന്നിട്ടു അവനെ കണ്ടിട്ട്. അവൻ്റെ KD കണ്ടില്ലേ, ഈ 2000 KD ഒക്കെ ഒരു ചെങ്ങായിൻ്റെ KD ആണ്. എന്തെത്തവൻ ചെയ്യലേ 2000 KD. പിന്നെ അല്ലെന്ന് പറഞ്ഞാൽ കിൽ പെർ മാച്ച്, ഒരു മാച്ചിൽ 70 വരെ എടുത്ത ടീമുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ വിൻ റേറ്റ് 100% വിൻ റേറ്റ് എല്ലാവർക്കും അധികം എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3-4 കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ലോഡ് ബോർഡ് പറഞ്ഞാൽ അതാണ് സംഭവം. നമ്മളീ
റാങ്കിങ്ങിൻ്റെ പരിപാടി. പിന്നെ എല്ലാവരുടെ ഇൻവെൻട്രി ഇൻവെൻട്രി ഇവിടെ നേരത്തെ കാണിച്ചെന്ന അതേ സാധനം തന്നെ ഇൻവെൻട്രി ഇവിടെയും കൊടുക്കുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ആരെയും താഴത്തൊന്നും ആദ്യം കാണില്ല. പിന്നെ അല്ലേ വേൾഡ് ചാറ്റും കാര്യങ്ങളും. പിന്നെ ടീമപ്പ് ഞമ്മക്ക് വരുന്ന ടീമപ്പ് ആളെ പിടിക്കുക. നമ്മൾ മറ്റേ പിടിക്കുന്ന ആയിരത്തി തന്നെ ആളെ പിടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് സെൻറ്ററിൽ താഴത്തായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിഒഡിൻ്റെ ഓരോരോ കാര്യങ്ങൾ. ലെഫ്റ്റും റൈറ്റും സെൻറ്ററും മോൾ അപ്പറും ഡൗണും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ഒന്നും ചെയ്യുക. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ കീഴിലേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ ഇതിനെക്കുറിച്ച് അധികമായിട്ട് ഞാൻ ഇതിൻ്റെ വലിയ കളിക്കാരനും കാര്യങ്ങളൊന്നുമല്ല. ഇനി അങ്ങോട്ടാണ് ഇത് കളിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിട്ടോ. സി ഒ ഡി പബ്ജി മൊബൈലൊക്കെ ബാൻ ചെയ്ത് കളിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ജി മൊബൈലൊന്നും ഇനി കളിക്കാൻ നിൽക്കണ്ട, ഒരു അൺബാൻ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് വരെ നിങ്ങൾ സി ഒ ഡി കളിക്കുക. സി ഒ ഡിയിൽ നിങ്ങൾ വല്ല ക്ലാനൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇന്ന അതിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാവുന്നത് നല്ലതാണ്. ഞാൻ ഇതിലെന്തായാലും വല്ല ക്ലാനൊന്നും ഉണ്ടാക്കുന്ന ചാൻസ് കുറവായിരിക്കും. ഇതിലൊക്കെ ക്ലാൻ ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള സി പിയും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ അധികം അത്ര വലിയ കളിയൊന്നും കളിക്കൂലത്. ദിവസം ഒരു മൂന്നാല് കളിയൊക്കെ കളിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരാൻ വന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.